പരുക്കും സാമ്പത്തിക ബുദ്ധിമുട്ടും മൂലം ദുരിതജീവിതം നയിച്ച ഷീജയ്ക്ക് സഹായഹസ്തവുമായി സായിഗ്രാം മഠം അധികൃതർ. വാടകയ്ക്ക് വീട് കണ്ടെത്തി നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. 24 ആണ് ഷീജയുടെ ദുരവസ്ഥ പുറം ലോകത്തെ അറിയിച്ചു. വാടക വീട്ടിൽ നിന്ന് പടിയിറങ്ങിയാൽ മക്കളെയും കൊണ്ട് എവിടേക്ക് പോകുമെന്ന് അറിയാതെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഒരു അമ്മ. കൊല്ലം മുണ്ടക്കലുള്ള ഷീജയാണ് വീഴ്ചയിൽ കാലിന് പരുക്കേറ്റ് കിടപ്പിലായത്. അഭിമാനം കൂടെ ഉറക്കുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറിപ്പോയേ പറ്റത്തുള്ളൂ എന്നുള്ള, ചിലപ്പോൾ എന്നെക്കാട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് കരുതലിന്റെ കരസ്പർശം ഷീജയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഷീജയുടെ ദുരിത ജീവിതം കണ്ട സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ അനന്തകുമാറാണ് 24 ആദ്യം വിളിച്ച സഹായം വാഗ്ദാനം ചെയ്തത്. വാടകയ്ക്ക് വീടെടുത്ത് നൽകാനുള്ള സാമ്പത്തിക സഹായം ഷീജയ്ക്ക് ഉടൻ നൽകുമെന്ന് സായിഗ്രാമം അധികൃതർ വീട്ടിലെത്തി ഉറപ്പ് നൽകി. 24 ഷീജയുടെ ദയനീയമായ അവസ്ഥ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ ഏറ്റവും വലിയ NGO ആയിട്ടുള്ള സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ആനന്ദകുമാർ സാർ കാണുകയും ഞങ്ങൾ ഇത് നേരിട്ട് അന്വേഷിക്കാൻ വരികയാണ് ഉണ്ടായത്. പര്യാപ്തമായ തരത്തിൽ ഒരു വീട് കണ്ടുപിടിച്ച് ഇക്കാലം അവരെ അങ്ങോട്ട് മാറ്റുകയും ഇവരെ താമസിപ്പിക്കുന്നതായിരിക്കുമെന്ന് ഉറപ്പ് നൽകും. 24 നന്ദിയെന്ന നിറപുഞ്ചിരിയോടെ ഷീജ. ഭയങ്കരമായ സന്തോഷമുണ്ട്. എങ്ങനെയാണ് 24 ചാനലിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം എനിക്കൊരു ഭയങ്കര ആശ്വാസമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇനിയും 3 മാസമെങ്കിലും കഴിയും വാക്കറിന്റെ സഹായമില്ലാതെ ഷീജയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നമാണ് ഷീജയ്ക്ക് മുമ്പിൽ ഇനി ബാക്കിയുള്ളത്. 24 കൊല്ലം.